പള്ളിക്കൽ ഫാർമേഴ്സ് സർവീസ് സഹകരണ സംഘത്തിൽ വായ്പ ഇനത്തിലൂടെ കോടികളുടെ അഴിമതിയെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. ബാങ്കിനെതിരെ ഒരു വാർത്താ ചാനൽ വന്ന വാർത്തയെ തുടർന്നാണ് പള്ളിക്കൽ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. പള്ളിക്കൽ ഫാർമേഴ്സ് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട ഒരു വൻ അഴിമതിയുടെ രഹസ്യം ഞങ്ങൾക്കത് പരസ്യമാണെങ്കിലും ഇന്ന് പലരും രഹസ്യം ചുരുളഴിഞ്ഞെന്നുള്ള നിലയിലാണ് ഇതിനെ കാണുന്നത്. 2011 മുതൽ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്ന അഴിമതികൾ പല പ്രാവശ്യം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അതിനെ അമർച്ച ചെയ്ത് വീണ്ടും സ്വജനപക്ഷപാതവും അവരുടെ രാഷ്ട്രീയമായിട്ട് ഉള്ള അവരുടെ കുടുംബക്കാരുടെയും പിണിയാണികളുടെയും ഉന്നമനത്തിനും ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമനങ്ങളുമൊക്കെ നടത്തി വളരെ ഏകാധിപത്യപരമായ പല പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ സൊസൈറ്റി ഇലക്ഷന് ഞങ്ങൾ ലഘുലേഖ ഇറക്കിയിരുന്നു ഈ അഴിമതികളെ സംബന്ധിച്ച്. അത് അന്നും ആരും അത്ര മുഖവിലേക്ക് എടുത്തില്ല, ഗൗരവമായിട്ട് എടുത്തില്ല. അതിനെയെല്ലാം അവർ ഓവർകം ചെയ്ത് ഇപ്പോൾ അതെല്ലാം ഞങ്ങൾ അന്ന് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് വരുന്ന വിധത്തിലുള്ള അഴിമതി കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരേ പേരിൽ തന്നെ പല 34 ചിട്ടികൾ ഒരാളിൻ്റെ പേരിൽ, 10 ലക്ഷത്തിൻ്റെ ചിട്ടികൾ ഒരാളിൻ്റെ പേരിൽ 34 ചിട്ടികൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ പല ആൾക്കാരെയും സാക്ഷികളായിട്ടും മറ്റും കൊണ്ടുവന്നു എന്ന വ്യാജേന ലോൺ പരസ്പരം അണ്ടർ വാല്യുവേഷനുള്ള വസ്തുക്കൾക്ക് വലിയ വാല്യുവേഷൻ നടത്തി ലോണുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ കോടിക്കണക്കിന് രൂപയുടെ ഒരു തട്ടിപ്പാണ് നമ്മുടെ പള്ളിക്കൽ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയോ മറ്റോ വിചാരിച്ചാൽ നടത്താൻ പറ്റുന്ന ഒരു ഒരു തട്ടിപ്പല്ല ഇത്. ഒരു വൻ ശൃംഖല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. വായ്പയ്ക്കായി ജാമ്യം നിൽക്കുന്നവരുടെ പേരിൽ അവരറിയാതെ വായ്പകൾ സൊസൈറ്റിയിൽ നിന്നും എടുക്കുന്നതായാണ് ഒരു ആരോപണം. ഇങ്ങനെ വായ്പാ ഇനത്തിൽ അനുവദിക്കുന്ന തുക ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് എത്തിയതായും പറയപ്പെടുന്നു. കൂടാതെ ഒരു പുരയിടം ഒന്നിലേറെ വായ്പകൾക്ക് ഈടായി നൽകുന്നുവെന്നും ആക്ഷേപമുണ്ട്. വിജിലൻസിനെയും കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇഡിയെയും കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പള്ളിക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. ഈ ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത് സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റ് വിഭാഗം തന്നെയാണ്. ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ പേരിൽ വായ്പ എടുത്തു എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായി ആക്ഷേപം ഉന്നയിക്കുന്നത്. ഒരേ ഭൂമി തന്നെ പലതവണ ഈടായി നൽകിക്കൊണ്ടാണ് വായ്പ എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ വ്യാജ പേരുകളിൽ വ്യാജ അപേക്ഷകൾ തയ്യാറാക്കി ഒരാൾ തന്നെ കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ ഈ ബാങ്കിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഒപ്പം അതിനോടൊപ്പം അനുബന്ധിച്ച് തന്നെ 2018 ഭരണസമിതി മാന സഹകരണ നിയമങ്ങളെ മറികടന്നുകൊണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനർഹരായ ഉദ്യോഗാർത്ഥികളെ, CPMന്റെ കുടുംബങ്ങളിലെ അവരുടെ ബന്ധുക്കളെ നിയമിച്ചിട്ടുണ്ട് അവിടെ. ഇപ്പോൾ ഈ സഹകരണ ബാങ്ക് നഷ്ടത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ 3 ബ്രാഞ്ചുകളും ഒരു ഹെഡ് ഓഫീസുമാണ് ആവശ്യമായി ഇവിടെ ഉള്ളത്. അവിടെ ഒരു നിലവിൽ 30 സ്റ്റാഫുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ബ്രാഞ്ചിൽ ഒരു ക്യാഷ്യറും ഒരു അക്കൗണ്ടൻറ്റും മതിയെന്നിരിക്കെ CPMന്റെ നേതാക്കന്മാരുടെ ബന്ധുക്കളെ നിയമിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ബോർഡ് മെമ്പറുടെ സഹോദരൻ്റെ ഭാര്യയെ അടക്കം അതിൽ പ്രവർത്തിച്ച് വരുന്ന നിരവധി ബോർഡ് മെമ്പർമാരുടെ ബന്ധുക്കളെയാണ് ആ ബോർഡിൽ നിയമിച്ചിട്ടുള്ളത്. ഈ നിയമനങ്ങൾ വഴി ഈ സൊസൈറ്റിക്ക് അധിക ബാധ്യതയുണ്ടാവുകയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇതുവഴി ഈ ബാങ്കിനെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ
സഹകരണ നിയമങ്ങൾ അനുസരിച്ച് അവിടെ ഒരു നൈറ്റ് വാച്ച്മാൻ ഡ്യൂട്ടി ഒരാളെ നിയമിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിലും ഒരാളെ നിയമിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ അദ്ദേഹം അവിടെ സേവനം ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെയുള്ള വലിയ ക്രമക്കേടുകളാണ് ഈ സൊസൈറ്റിയിൽ നടന്നു വരുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ വിയർപ്പിൻ്റെ അംശം കൊണ്ട് കെട്ടിപ്പടുത്ത ഈ സൊസൈറ്റിയെ CPMന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അവർക്ക് സാമ്പത്തികമായി കോടികൾ സമ്പാദിക്കുവാനുള്ള ഒരു ധനസമാഹരണത്തിനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ സഹകരണ സംഘത്തെ അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുവഴി ഇപ്പോൾ ഇന്ന് തന്നെ ധാരാളം നിക്ഷേപകർ ഈ കഴിഞ്ഞ ദിവസം വന്ന വാർത്തയുടെ പശ്ചാത്തലത്തിൽ സംഘത്തിലെത്തി അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്ന ഒരു ശ്രമം ഇന്ന് ധാരാളം ആളുകളെ നമുക്ക് ആ സംഘത്തിൽ കാണാൻ കഴിയും. കാരണം അവരെല്ലാം തന്നെ ആശങ്കയിലാണ്. ഇവിടെ കരുവന്നൂരിനും തിരുവനന്തപുരത്തെ കണ്ടലേക്കും സമാനമായ ഒരു വലിയ സാമ്പത്തിക ക്രമക്കേടാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബാങ്കിൻ്റെ ഭരണസമിതിയെ സഹകരണ നിയമം അനുസരിച്ച് പിരിച്ചുവിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. 2018 മുതൽ ഇതിൽ പ്രവർത്തിക്കുന്ന ബോർഡ് മെമ്പർമാരുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണം. കൃത്യമായ ഈ സഹകാരികളുടെ നിക്ഷേപങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി സർക്കാർ അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. സഹകരണ നിയമം മറികടന്ന് നിയമനങ്ങൾ ബോർഡ് അംഗങ്ങളുടെ ബന്ധുക്കളെ നിയമിച്ചതുൾപ്പെടെ നടത്തിയ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു ഡയറക്ടർ ബോർഡാണ് ബാങ്കിനുള്ളതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AM ഫാരി, ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് യേശുബിലി, നേതാക്കളായ G ഗോപാലകുറുപ്പ്, KR നാസർ, K മോഹനൻ, AM ജോഷി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്നാൽ തുടർന്ന് ബാങ്ക് അധികൃതർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു. വളരെ മോശമായ രീതിയിൽ, വസ്തുതാവിരുദ്ധമായ രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇന്നലെ വന്നിരിക്കുന്നത്. അത് ഒരു രീതിയിലും ബാങ്കിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. 2021 ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഒരു ഭാഗം എടുത്തു വെച്ചുകൊണ്ടാണ് ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തികച്ചും വസ്തുതാവിരുദ്ധമായ ആരോപണമാണ്. ഇങ്ങനൊരു ആരോപണം ബാങ്കിൽ നടന്നിട്ടില്ല. കാരണം അതിൻ്റെ വ്യക്തമായ രീതിയിലുള്ള തെളിവുകളും കാര്യങ്ങളും നമ്മളിൽ ഉള്ളതാണ്. തികച്ചും ഈ ബാങ്കിന്, ഈ വളർച്ചയിലേക്ക് പോകുന്ന ഈ ബാങ്കിനെ എങ്ങനെ മോശപ്പെടുത്താം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏത് അറ്റംപുര പോകണമെന്ന് പറഞ്ഞാൽ ആ അറ്റംപുര പോയി ഞങ്ങൾ അതിന് നിയമ നടപടി സ്വീകരിക്കേണ്ടി. അതിന് യാതൊരു മാറ്റവും ഇല്ല. കാരണം നമ്മളെ ക്ലിയറാണ്, നമ്മളെ ബാങ്ക് നമ്മളും ക്ലിയറാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഫേസ്ബുക്കില് 1-2 ദിവസം കണ്ടായിരുന്നു, ഒരാഴ്ചയോളം ഇതുണ്ടായിരുന്നു. തെറ്റിദ്ധാരണജനകമായ വാർത്ത നൽകിയ ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംഘം പ്രസിഡന്റ് AS നിസാമും മാനേജിംഗ് ഡയറക്ടർ വിജയചന്ദ്രൻ പിള്ളയും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കല്ലമ്പലം ന്യൂസ്.